بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് സംഭവിക്കുമെന്ന് പറഞ്ഞ മറ്റൊന്നാണ് തൻ്റെ തലമുടിയിലും താടിയിലുമൊക്കെയുള്ള വെളുത്ത രോമങ്ങൾ പറിച്ചെടുക്കുകയോ മുറിച്ചു മാറ്റുകയോ ചെയ്ത് കറുപ്പ് നിറത്തെ നൽകുന്ന ഒരു വിഭാഗം ആളുകൾ അന്ത്യനാളിൻ്റെ അടയാളമായി വരുമെന്നുള്ളതാണ്. ഹദീഥിൽ ഇങ്ങനെയാണ്, യക്കൂനു ഖൗമുൻ, ഒരു സമൂഹം ഉണ്ടാവും, യഖ്ലബൂന ഫി ആഖിരി സമാൻ, അവസാന കാലഘട്ടങ്ങളിൽ വെളുപ്പിനെ കറുപ്പിക്കുന്നവരായിട്ടുള്ള, ലയരിഹുന റാഹിഖത്തൽ ജന്ന, അവർ സ്വർഗത്തിലെ സുഗന്ധം അവർ ആസ്വദിക്കുകയില്ല എന്നുള്ളതാണ്. ഹവാസിലുൽ ഹമ്മാമു പോലെയായിരിക്കുമെന്നുള്ളതാണ്, ചുറ്റുഭാഗം പോലെ ഹമ്മാമുകളുടെ പുറംഭാഗം. ഒരുപക്ഷെ അത് അതിനെ വിശദീകരിച്ചത്, ആ പ്രവർത്തനത്തെ വിശദീകരിച്ചത്, പുറത്ത് വരുന്ന നിരയുടെ ഭാഗത്തെ പറിച്ചു കളയുകയോ വടിച്ചു കളയുകയോ ചെയ്ത് പിന്നെ മൊത്തം ഒരു കറുത്ത നിറം അവിടെ ഉപയോഗിക്കുന്ന ആളുകൾ, അത്തരം ആളുകളാണ് അന്ത്യനാളിൻ്റെ അടയാളമായി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആളുകൾ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. മുടി കറുപ്പിക്കുന്നതിനെ സംബന്ധിച്ച് കറുപ്പല്ലാത്ത ഏത് നിറവും സ്വീകരിക്കാമെന്ന് പറയുന്നു, മുടി കറുപ്പിക്കുന്നത് നിഷിദ്ധമാണ്, ഹറാമാണ് എന്നുള്ള നിലക്ക് പറയുന്നു, അത് കറാഹത്താണ് എന്നുള്ള നിലക്ക് പറയുന്നു, ചില സന്ദർഭങ്ങളിൽ അനുവദനീയമാണ്, യുദ്ധവേളകളിലും അതുപോലെ തന്നെ മറ്റു ചില സന്ദർഭങ്ങളിലും അനുവദനീയമാണ്. ഏതായാലും ജനങ്ങളെ വഞ്ചിക്കുക എന്ന നിലക്കാണ് അതിന് എടുക്കുന്നത് എങ്കിൽ അത് നിഷിദ്ധമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത്തരമൊരാളുകൾ തങ്ങളുടെ മുടിയുടെ നിറ മാറ്റിയിട്ട് വെളുത്ത നിറം മാറ്റി കറുത്ത നിറം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നവർ, അതിന് തയ്യാറാകുന്ന ഒരു സമൂഹത്തിൻ്റെ ഉയർച്ച ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. അള്ളാഹു കാത്തിരിച്ചു കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.